ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ തോമസ് ജോസഫ്. സ്റ്റോറി ഇൻ 24 ഫ്രെയിംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ബെല്ലൈക്കൺ അമർത്തി സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ റോഷ്മാൻ ഇഫക്റ്റ് എന്താണെന്ന് നോക്കാം. റിമെമ്പറൻസ് ഓഫ് തിങ്സ് പാസ്റ്റ് ഈസ് നോട്ട് നെസസറിലി ദ റിമെമ്പറൻസ് ഓഫ് തിങ്സ് ആസ് ദേ വെയർ. അതായത്, പോയിന്റ് ഓഫ് വ്യൂവിൽ സ്റ്റോറി ടെല്ലിംഗ് പറയുന്ന രീതിയാണ് റോഷ്മാൻ ഇഫക്റ്റ്. ഉദാഹരണമായി ഒരു സംഭവം നടന്നു എന്ന് നിങ്ങൾ വിചാരിക്കുക. ആ സംഭവത്തെപ്പറ്റി ചോദിച്ചറിയാൻ വേണ്ടി നിങ്ങൾ പലരെയും സമീപിക്കും. അവർ ഓരോരുത്തരും നിങ്ങൾക്ക് അവരവരുടേതായ വിശദീകരണങ്ങൾ നൽകും. അതായത്, ഒരു സംഭവം നടന്നാൽ ആ സംഭവത്തെ വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളിലൂടെ നോക്കിക്കണ്ട് അവർ വിശദീകരിക്കും. ഈ പ്രതിഭാസത്തെ അവലംബിക്കുന്നതാണ് ഈ റോഷ്മാൻ ഇഫക്റ്റ്. 1950 അഖീര കുറുസോവ എന്ന ജാപ്പനീസ് ഫിലിം മേക്കർ അദ്ദേഹത്തിൻ്റെ റോഷ്മാൻ എന്ന സിനിമയിൽ അവലംബിച്ച രീതിയാണ് പിന്നീട് റോഷ്മാൻ ഇഫക്റ്റ് എന്ന ഈ ഇൻഡസ്ട്രിയിൽ അറിയപ്പെടുന്നത്. ആദ്യമായാണ് നീതിയുടെ തത്വശാസ്ത്രം ഒരു അന്വേഷണത്തിലൂടെ അവതരിപ്പിക്കുന്നത്. കുറുസോവ അദ്ദേഹത്തിൻ്റെ സിനിമയിലൂടെ മനുഷ്യ മനസ്സിൻ്റെ സങ്കീർണത എത്രമാത്രമുണ്ടെന്ന് വ്യക്തമാക്കി തരുന്ന സിനിമയാണ് റോഷ്മാൻ. അതേപോലെ തന്നെ ഈ സിനിമയിൽ ഒരു മനുഷ്യൻ്റെ കൊലപാതകവും അദ്ദേഹത്തിൻ്റെ ഭാര്യയെ റേപ്പ് ചെയ്യുന്നതുമായ സംഭവത്തെ 4 വ്യത്യസ്തങ്ങളായ വ്യക്തികൾ അവരുടെ പെർസ്പെക്റ്റീവിൽ, അതായത് അവരുടെ കാഴ്ചപ്പാടിൽ അന്വേഷണം നടത്തിക്കൊണ്ടുള്ളതാണ് ആ സിനിമ. എന്നാൽ സിനിമയുടെ അവസാനം ആകുമ്പോൾ യഥാർത്ഥ കാരണം എന്താണെന്ന് ഓഡിയൻസിന് മനസ്സിലാക്കി കൊടുക്കുന്ന രീതിയാണ്. ഈ തരത്തിൽ സിനിമകൾ നിർമ്മിച്ചാൽ ഉള്ള പ്രത്യേക ഗുണം എന്താണെന്ന് വെച്ചാൽ, കാഴ്ചക്കാരിൽ ഉദ്വേഗജനകവും പ്രതീക്ഷാ നിർഭരവുമായ ഒരു കാഴ്ച അനുഭവം ഓഡിയൻസിന് നൽകാൻ സാധിക്കും എന്നുള്ളതാണ്. പ്രധാനമായും 2 സാഹചര്യത്തിലാണ് ഈ റോഷ്മാൻ ഇഫക്റ്റ് അവലംബിക്കുന്നത്. ഒന്ന്, യഥാർത്ഥത്തിൽ നടന്ന സംഭവത്തിന് തെളിവില്ലാതിരിക്കുക. രണ്ടാമത്തത് എന്ന് പറഞ്ഞാൽ, സത്യം എത്രയും പെട്ടെന്ന് കണ്ടുപിടിച്ച് അതുമായിട്ട് ബന്ധപ്പെട്ട കേസ് ക്ലോസ് ചെയ്യാൻ അധികാരികളുടെ ഭാഗത്ത് നിന്നുള്ള സമ്മർദ്ദം അല്ലെങ്കിൽ പ്രഷറുണ്ട്. ഈ ന്യൂറോ സയന്റിസ്റ്റ് പറയുന്നത്, നമ്മൾ ഒരു സംഭവം നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ അത് നമ്മൾ പിന്നീട് പറയുകയോ അല്ലെങ്കിൽ അവതരിപ്പിക്കുകയോ ചെയ്യുമ്പോൾ നമ്മുടെ മുന്നനുഭവങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലെ താല്പര്യങ്ങൾ ഇവ അതിനെ സ്വാധീനിക്കുമെന്നാണ് പറയുന്നത്. ഉള്ളിലെ താല്പര്യങ്ങൾ എന്ന് പറയുമ്പോൾ അത് വ്യത്യസ്തങ്ങളാണ്, പലരിലും വ്യത്യസ്തങ്ങളായ രീതിയിലായിരിക്കും. ചിലരിൽ അത് വളരെ യുണീക്കായിരിക്കും. എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ഒരു പ്രത്യേകതകളുള്ള ഒരു താല്പര്യങ്ങളായിരിക്കും ചിലരുടെ ഉള്ളിലുള്ളത്. മറ്റു ചിലരിൽ അത് വളരെ കോമൺ ആയിട്ടുള്ള ഒരു യൂണിവേഴ്സൽ ആയിട്ടുള്ള ഇൻട്രസ്റ്റുകളായിരിക്കും. അങ്ങനെയുള്ള പൊതുവെയുള്ള താല്പര്യങ്ങളായിരിക്കും അങ്ങനെയുള്ള ഈ രണ്ട് തരത്തിലാണ് അത് വരാറുള്ളത്. ഉദാഹരണമായി ഈഗോ സെൻട്രിക് ബയസ്, അതായത് താൻ ഭാവം കേന്ദ്രീകൃതമായിട്ടുള്ള സ്വഭാവമുള്ള പക്ഷപാതപരമായ കാര്യങ്ങൾ, ഇങ്ങനെയുള്ള വ്യക്തികളിൽ അവരുടെ ഉപബോധ മനസ്സ് എപ്പോഴും ഓർമ്മകളെ റീഷേപ്പ് ചെയ്യും, അതായത് രൂപാന്തരപ്പെടുത്തിയായിരിക്കും അവരുടെ മനസ്സ് വയ്ക്കുക. ഇങ്ങനെയുള്ളവർക്ക് പ്രത്യേകമായ ഒരു സ്ഥായിയായ അവസ്ഥ ഉണ്ടായിരിക്കും. ഇപ്പൊ നമ്മളിൽ യഥാർത്ഥത്തിൽ നടന്ന ഒരു സംഭവത്തെ നമ്മുടെ ഉള്ളിൽ യഥാർത്ഥത്തിൽ തന്നെ നമ്മളത് സൂക്ഷിച്ചു വെക്കണം എന്ന് ശ്രമിച്ചാൽ പോലും പിന്നീട് നമ്മളത് ഓർത്തെടുക്കുമ്പോൾ നമ്മൾ പുതിയ ഇൻഫർമേഷൻസ് ആഡ് ചെയ്യും. ആഡ് ചെയ്തിട്ടാണ് അത് മെമ്മറിയിൽ പിന്നീട് വീണ്ടും സൂക്ഷിക്കുക. എന്നാൽ ഇത് മറ്റൊരവസരത്തിൽ നമ്മളെടുത്ത് ഇത് അവതരിപ്പിക്കുമ്പോൾ ഈ റീഷേപ്പ് ചെയ്ത് വെച്ച മെമ്മറി ആയിരിക്കും നമ്മൾ അവതരിപ്പിക്കുന്നത്. അതായത്, യഥാർത്ഥ സംഭവത്തിൽ നിന്നും വ്യത്യസ്തമായ രീതിയിൽ ആയിരിക്കും അത് അവതരിപ്പിക്കപ്പെടുന്നത്. ഈ മനഃശാസ്ത്രപരമായ പ്രതിഭാസത്തെയാണ് റോഷ്മാൻ ഇഫക്റ്റ് എന്ന് പറയുന്നത്. ഈ രീതിയിൽ അവലംബിച്ചുകൊണ്ട് സിനിമ പിടിച്ച ധാരാളം ഇംഗ്ലീഷിൽ സിനിമകളുണ്ട്. ഉദാഹരണമായി 1995 ഇറങ്ങിയ യൂഷ്വൽ സസ്പെക്റ്റ്, 1998 ഇറങ്ങിയ സ്നേഹിക്കായി, 2014 ഗോൺ ഗേൾ, പ്രീഡെസ്റ്റിനേഷൻ മുതലായവ. മലയാളത്തിലാണെങ്കിൽ നമുക്ക് മേൽവിലാസം, അതുപോലെ ക്ലാസ്മേറ്റ് മുതലായ സിനിമകളുണ്ട്. എന്തായാലും ഇതുവരെയും നിങ്ങൾ ശ്രദ്ധിച്ചതിന് നന്ദി. റോഷ്മാൻ ഇഫക്റ്റ് എന്താണെന്ന് നിങ്ങൾക്ക് ഏകദേശം ഒരു രൂപം കിട്ടിക്കാണുമെന്ന് ഞാൻ കരുതുകയാണ്. എന്തെങ്കിലുമൊക്കെ സംശയങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഇൻബോക്സിൽ ചോദിക്കാം. ഇത്രയും നേരവും എന്നെ കേട്ടതിന് അങ്ങേയറ്റം നന്ദിയുണ്ട്. സോ ഇനി ആരെങ്കിലും സ്റ്റോറി 24 ഫ്രെയിം സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ഒരിക്കൽ കൂടി ബെല്ലൈക്കൺ അമർത്തി സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.